നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, എൻ്റെ മാമ ഇന്ന് ചന്ദനലേഖയിൽ ശ്രീനിവാസ മോഹനനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചെകുത്താനെ പറ്റി. അതുപോലെ നമുക്കറിയുന്ന ചെകുത്താനുണ്ട് സോഷ്യൽ മീഡിയയിൽ, മറ്റേ അജു എന്നെ പേരിലുള്ള, അറിയത്തില്ലേ? പുള്ളി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നമ്മുടെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു? ആ സമയത്ത് കുറച്ച് ആരാധകർ മമ്മൂട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്ന് രാത്രിയിൽ, അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. മമ്മൂട്ടി അവസാനം ഹായ് കാണിച്ചു വിടും. ഇത് എല്ലാ ബർത്ത്ഡേക്കും ചെയ്യുന്നതാണ്. അപ്പം ഇന്നലെ ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, പുള്ളി അവിടെ എന്തിനാണ് മമ്മൂട്ടിയുടെ ആൾക്കാരവിടെ പോകുന്നത്, ആരാധകർ പോകുന്നത്, പുള്ളി വച്ചവടം പോലും കൊടുക്കത്തില്ല, ഒരു മുട്ടായി പോലും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് ആ വീട് വിട്ടേക്കുന്നത്. കുറേ എന്തിനാണ് പോകുന്നതൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് പുള്ളി ഒരു വീട് വിട്ടു. വീട് വിട്ട് എന്താന്ന് പറഞ്ഞ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്യുന്നു. മമ്മൂട്ടി ഒരു മുട്ടായി പോലും കൊടുക്കാതെ വരെ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു. അതിങ്ങനെ പലരും പറഞ്ഞു, പറഞ്ഞ കാര്യം സത്യമാണ്, ശരിയല്ലേ? ഇവരിങ്ങനെ പോയി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എത്ര പേരുടെ ബർത്ത്ഡേക്കാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത്? എന്ത് ആവശ്യമാണ് ഇതിനൊക്കെ? മമ്മൂട്ടിക്ക് അതിനൊന്നും വലിയ താല്പര്യമൊന്നും കാണത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മമ്മൂട്ടി ഫാൻസ് ഓ എന്നാ തെറിയ, ഓ കമന്റ് ബോക്സ് മൊത്തം തെറി, മെസ്സേജ് മൊത്തം തെറി, ഫോൺ വിളിച്ച് തെറി, തെറി മാത്രം പറയുന്ന പന്ന ഫാൻസ് ആ മമ്മൂട്ടിക്കുള്ളത്. ഇത് നേരെ തിരിച്ച് മോനല്ലാന്ന് സംഭവിച്ചാൽ, പക്ഷേ എന്തോ എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു, മമ്മൂടിയുടെ ഫാൻസ് ഇങ്ങനെ തെറി വിളിക്കാനും കച്ചറ ഉണ്ടാക്കാനും ഇറങ്ങാറ്. അതിലെന്തിനും പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് അവര് കേട്ടു, അവര് വിട്ടു. അത് അതിനകത്ത് അധികം മനസ്സിലായില്ലേ എന്തോ അവർക്ക്? അതായത് പുള്ളി ആരും ആ വീടൊക്കെ തെറി പറഞ്ഞില്ല. പുള്ളിയെ ആരെങ്കിലും തെറി പറഞ്ഞായിരുന്നെങ്കിൽ പുള്ളിക്ക് കുറച്ച് സമാധാനമായിരുന്നേ. ഇതിപ്പം അതിനെതിരെ ഒരു വീടിട്ടിരിക്കുകയാണ്, എന്നെ ആരും തെറി പറഞ്ഞില്ല, ഒന്ന് തെറി പറയൂ. എന്നിട്ടത് പുള്ളി തന്നെ ന്യായീകരിക്കുകയാണ്, മമ്മൂട്ടി ഫാൻസ് തെറി പറയാത്തത് നന്നായി, അങ്ങനെയുള്ള ഫാൻസാണ്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ നെഞ്ചത്തോട് കയറിയിട്ടുണ്ട് അടുത്തത്. പുള്ളി മോഹൻലാലിനെ ചൊറിഞ്ഞാണ് ഇച്ചിരി ഫേമസ് ആയത്. ഞാനും അങ്ങനെ അറിഞ്ഞത്, പുള്ളിയുടെ ഒരു 75% വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മോഹൻലാലിനെ ഇട്ട് ചൊറിച്ചതാണ്. അപ്പം ഈ മോഹൻലാൻസ് കയറി ഇങ്ങനെ കയറി അങ്ങ് മാന്തു. അപ്പോൾ ഇത് പുള്ളിക്ക് ഒരു രസമാണ്, പുള്ളി വീഡിയോ ഇടും കുറച്ച് തെറി കേൾക്കണം. ഇപ്പം മോഹൻലാലിനെ ഇട്ടാലേ കുറച്ച് തെറി കേൾക്കത്തുള്ളൂ, മമ്മൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ആരും അധികം മൈൻഡ് ചെയ്യാറില്ല. അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, എനിക്ക് തെറി കേൾക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു. തെറി കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് തെറി കിട്ടിയില്ല, പുള്ളിക്ക് ആ ഒരു വിഷമം കണ്ടില്ല. അയ്യോ, ഇങ്ങനെയും കുറേ ആൾക്കാർ തെറി കേൾക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നു, തെറി കിട്ടിയില്ലെങ്കിലും വീണ്ടും അടുത്ത തെറി കേട്ടില്ലെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നു. എന്തരോ എന്തോ.